ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ, സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 63-ാമത്തെ ക്ലാസ്സിലാണ് നാം എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിന് ആധാരമായി 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞു, പത്രോസിന് അകത്ത് കയറ്റി. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്നവൻ പറഞ്ഞു. അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു. മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്ക. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന് ഒരുത്തൻ മഹാപുരോഹിതനോട്, ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്ത് ഒന്നടിച്ചു. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കലയച്ചു. ശിമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. ഈ മനുഷ്യൻ്റെ നേരെ എന്തു കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. കുറ്റക്കാരനല്ലെങ്കിൽ ഞങ്ങളവനെ നിൻ്റെ പക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങളവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നും ഇരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹായിൽ ഞാൻ നിങ്ങൾക്കൊരുത്തിനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബർബാസോ കവർച്ചക്കാരനായിരുന്നു. നാം കഴിഞ്ഞ ദിവസം യേശുവിനെ പിടിച്ച് ഹന്നാവിൻ്റെ അരിക്കൽ കൊണ്ടുവന്നതാണ് വായിച്ച് അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ച് 18-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കതാണ് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് ഈ 15 മുതൽ നാം വായിച്ച വേദഭാഗത്ത് പ്രധാനമായിട്ട് ശിമോൻ പത്രോസിൻ്റെ ചില പ്രത്യേകതകൾ നാം കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ പിടിക്കുകയും വിസ്തരിക്കുകയുമൊക്കെ ചെയ്ത സമയത്ത് ശിമോൻ പത്രോസ് ഏത് നിലയിലാണ് ആ രംഗത്തിൻ്റെ സമീപത്ത് നിന്നത്, ഏത് നിലയിലാണ് പ്രതികരിച്ചത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു ശിഷ്യൻ എന്ന് പറയുന്നത്
ആരാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതേക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളുമുണ്ട്. പ്രധാന ഒരു അഭിപ്രായം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പേര് വെളിപ്പെടുത്താതെ ഈ നിലയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാനാണ് എന്നാണ്. അതാണ് പൊതുവെ ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു അഭിപ്രായം. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പേര് വെളിപ്പെടുത്താതെ ഈ സുവിശേഷ പുസ്തകത്തിൻ്റെ എഴുത്തുകളിൽ യോഹന്നാൻ തന്നെക്കുറിച്ച് സൂചന തരുന്നത് പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ മറ്റൊരു ശിഷ്യനും എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെക്കുറിച്ച് ആയിരിക്കാം എന്നാണ് നല്ലൊരു പങ്ക് ആളുകളും അംഗീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആ ശിഷ്യനെക്കുറിച്ച് മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സംശയം ചിലർക്കുണ്ട്, കേവലം ഒരു മുഖുവനായിരുന്ന, പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പത്രോസിനെയും യോഹന്നാനെയും കുറിച്ചൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിലയിൽ സമൂഹത്തിൽ മാന്യമായ സ്ഥാനമൊന്നും ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് മഹാപുരോഹിതനുമായിട്ട് ഇത്ര പരിചയവും അടുപ്പവും വരാനുള്ള സാധ്യത എന്ത് എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യോഹന്നാൻ തന്നെയാണോ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ആരുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശിമോൻ പത്രോസിനെ നാം വായിച്ച വേദഭാഗത്ത് വീണ്ടും ശിമോൻ പത്രോസിനെ എടുത്തെടുത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ശിമോൻ പത്രോസ് ഈ രംഗത്തിൽ യേശുവിൻ്റെ പിന്നാലെ ചെന്നു എന്ന് പറയുമ്പോൾ നാം ഈ സംഭവങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ്. നാം മത്തായി സുവിശേഷം 26 അധ്യായത്തിൻ്റെ 58 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ രംഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരമനയോളം പിഞ്ചെന്ന് എന്ന് പറഞ്ഞാൽ ഒരകലം വിട്ട ദൂരവേ പിഞ്ചെന്നു എന്നാണ് പറയുന്നത്. ഇതിന് മുൻപ് കർത്താവ് പടയാളികളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, 18 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ. ഇതേ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, നിങ്ങൾ എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ശിഷ്യന്മാരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കരുതൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ രംഗത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുമ്പോൾ, താൻ പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ അവർ പൊയ്ക്കൊള്ളട്ടെ, അവർ സുരക്ഷിതരായി പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും കർത്താവിനോടുകൂടെ താനുണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക വിധം പത്രോസ് ഇവിടെ കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ഇതിനു മുൻപും പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ വാളെടുത്ത് ഒരുവൻ്റെ കാത് അറുത്തത് നാം കാണുകയുണ്ടായി. ആ നിലയിൽ വീണ്ടും ഈ രംഗത്തിൽ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന രംഗം നാം താഴോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോട് കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും വേണം, എന്നാൽ അതേ സമയത്ത് ദൂരവേ പിഞ്ചെന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ഭീരുത്വവും അവിടെ വെളിപ്പെടുകയാണ്. ആ ഭീരുത്വമാണ് തള്ളിപ്പറയുന്ന വാക്കുകളിലൂടെ പ്രകടമായി വെളിപ്പെട്ടു വരുന്നതും. ആ നിലയിൽ പിന്നാലെ ചെന്നു, പക്ഷേ ദൂരവേ പിഞ്ചെന്നു എന്ന് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. പത്രോസ് അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, 17 മുതലുള്ള വാക്യങ്ങളിൽ: ഒരു ബാല്യക്കാരത്തി വന്ന് നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് പത്രോസ് പറയുന്ന മറുപടി അതിൻ്റെ 18 വാക്യത്തിൻ്റെ ആദ്യം നാം ഇങ്ങനെ വായിക്കുന്നു, അല്ല എന്ന് അവൻ പറഞ്ഞു. നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ ചെന്ന ഈ പത്രോസ് ധൈര്യമായിട്ട് അതെ എന്ന് പറയേണ്ടിയിരുന്ന സ്ഥാനത്ത് തൻ്റെ ഭീരുത്വം ഇവിടെ വെളിപ്പെടുകയാണ്, അല്ല എന്ന് അവൻ പറഞ്ഞു. 18 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, പത്രോസ് പിന്നാലെ ചെന്നെങ്കിലും താൻ ഇരിക്കുന്നത് എവിടെയാണ്? അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു, പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു എന്ന് നാം വായിക്കുന്നു. ഇപ്പോൾ പത്രോസ് ശത്രുക്കളുടെ നടുവിലാണ്. യേശുക്രിസ്തുവിനെതിരെ ആലോചന നടത്തുന്ന, അവനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയിരിക്കുന്ന, യേശുവിനെ പിടിക്കുവാനും ഉപദ്രവിക്കുവാനും ഈ പരിശ്രമങ്ങളെല്ലാം നടത്തുന്ന ആളുകളുടെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നടുവിൽ തീഞ്ഞ കാഞ്ഞുകൊണ്ട് ഇപ്പോൾ പത്രോസ്
ഇരിക്കേണ്ടിടത്തല്ല ഇരിക്കുന്നത്, എന്താ അവരുടെ ഇടയിൽ ഇരുന്നതിൻ്റെ കാരണം എന്ന് നാം ചിന്തിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, താൻ ആ യേശുവിനോടുകൂടെ ഉള്ളവനാണെന്ന് ഇവർക്ക് തോന്നരുത്. ഇവരുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നാനുള്ള സാധ്യതയില്ലല്ലോ. ഒരു പക്ഷേ ആ ചിന്തയോടുകൂടി ആയിരിക്കാം. അപ്പോൾ പത്രോസിൻ്റെ രണ്ടുവിധ സ്വഭാവം ഇവിടെ വെളിപ്പെടുകയാണ്. ഒന്ന്, താൻ യേശുവിനോടുകൂടെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുകയും വേണം, എന്നാൽ ജനത്തിൻ്റെ നടുവിൽ ആ കൂടെ ഉള്ളവനല്ല എന്ന് തോന്നിപ്പിക്കുകയും വേണം. ആ ഒരു ചിന്ത, തൻ്റെ ഭീരുത്വം അവിടെ വെളിപ്പെടുകയാണ്. അങ്ങനെ ഈ ചേവകരുടെയും ഈ ദാസന്മാരുടെയും എല്ലാം നടുവിൽ പത്രോസ് നിൽക്കുകയാണ്. ആ രംഗം നമ്മൾ പിന്നീട് മുൻപോട്ട് വരുമ്പോൾ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും തള്ളിപ്പറയലിന് കാരണമായ രംഗമാണ്. ഈ 18-ാം വാക്യത്തിൽ തീ കാഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ നടുവിലിരുന്ന ആ രംഗത്തിലാണ് 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ആ സംഭവം നടന്നത്. അതെന്താണ്? ശിമോൻ പത്രോസ് തീ കാഞ്ഞ് നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. ഇത് രണ്ടാമത്തെ ചോദ്യം. അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതെടുത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. ഈ രംഗത്തോടെ പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നതായി നാം കാണുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങളിൽ ഈ രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായി യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നെല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട് ഇവനും നസറായനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറേ, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് ഇവരെല്ലാം നിങ്ങളിടറിയാലും ഞാൻ ഇടറത്തില്ലെന്ന് പറഞ്ഞവനാ. പത്രോസ് താൻ എന്ത് സംഭവിച്ചാലും കർത്താവിനോടുകൂടെ കാണുമെന്ന് പറഞ്ഞവനാ. പത്രോസ് ഇപ്പോൾ ഇതാ പടയാളിയിൽ പിടിച്ചുകൊണ്ട് യേശുവുമായി വിസ്താരത്തിനായിട്ട് കൊണ്ടുപോകുമ്പോൾ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക വിധം പുറകെ ചെല്ലുന്നുമുണ്ട്. പക്ഷേ തൻ്റെ ഉള്ളിലെ ഭീരുത്വം ഇത് മുൻകൂട്ടി കർത്താവ് അറിഞ്ഞിരുന്നു. പത്രോസിൻ്റെ ഹൃദയത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ചിന്തയെ മുൻകൂട്ടി അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അത് പത്രോസിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന സകല ചിന്തകളെയും നാളെ നാം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പോലും ഒരു പക്ഷേ നമുക്കത് ഇന്നേ അറിയത്തില്ലെങ്കിലും സകലവും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പഴയ നിയമത്തിൽ നോഹയുടെ കാലത്തെ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. അതെ, ഹൃദയത്തിൻ്റെ അവസ്ഥ ഉള്ളതുപോലെ കാണുന്നവനാണ് ദൈവം. അപ്പോൾ ഈ 17-ാം വാക്യവും 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും നമുക്ക് പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആ രംഗത്തെയാണ് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. നിൻ്റെ ശിഷ്യന്മാരാരൊക്കെയാണ്? അവരെവിടെ നിന്നുള്ളവരാണ്? അവരെന്ത് ചെയ്യുന്നു? ആ നിലയിൽ ശിഷ്യന്മാരെക്കുറിച്ചും യേശു പഠിപ്പിക്കുന്ന ഉപദേശത്തെക്കുറിച്ചും ചോദ്യം ചെയ്തു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി 20-ാം വാക്യത്തിലുണ്ട്. ഞാനൊന്നും രഹസ്യമായിട്ട് ചെയ്തിട്ടില്ല, എല്ലാം പരസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലോകത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ പള്ളിയിലും യഹൂദന്മാർ കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. അറിയണമെങ്കിൽ അവരോട് ചോദിച്ചു കൊള്ളുക എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്.
ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കാം. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് പറഞ്ഞു. എത്ര ധൈര്യമായ മറുപടിയാണ് കർത്താവ് കൊടുക്കുന്നത്. കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറയുന്നു, ഞാനുള്ളതെല്ലാം ജനത്തിൻ്റെ നടുവിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കേട്ടവരിൽ യഹൂദന്മാരുണ്ടല്ലോ, പള്ളിയിൽ വന്നവരോടാണല്ലോ ഞാൻ പറഞ്ഞത്, അവരോട് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത് കേട്ട ചേവകരിൽ ഒരുവൻ യേശുവിൻ്റെ ചെകിട്ടത്തടിക്കുക. അതിൻ്റെ കാരണം, ഇങ്ങനാണോ മഹാപുരോഹിതനോട് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇവിടെ നിൽക്കുന്നതാരാ? ഇവിടെ നിൽക്കുന്നത് സാക്ഷാൽ മശിഹയ, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാ, സകലത്തെയും ന്യായം വിധിക്കാൻ അധികാരമുള്ളവനാ. പക്ഷേ ചേവർക്കതറിയത്തില്ല, ഈ മഹാപുരോഹിതനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് അവൻ്റെ ചികിട്ടത്തടിച്ചു. അതിനും കർത്താവ് അവരെ ശാസിക്കുന്നതാണ് 23-ാം വാക്യത്തിൽ കാണുന്നത്. ഞാൻ ദോഷമായി എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്ക്, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത്? ഈ നിലയിൽ ആധികാരികമായി ചോദിപ്പാൻ അധികാരമുള്ളവൻ തന്നെയാണ് കർത്താവ് എന്നുള്ളത് ആ ചോദ്യത്തിലൂടെ വെളിപ്പെട്ടു. യേശുവിനെ കെട്ടപ്പെട്ടവനായി തന്നെ ഹന്നാവ് തൻ്റെ മരുമകനായ കയ്യഫാവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. 28 മുതലുള്ള വാക്യങ്ങളിൽ പിന്നീട് കയ്യഫാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു സമയത്തൊരു മഹാപുരോഹിതനാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടം യഹൂദ മതത്തിൻ്റെ പരാജയത്തിൻ്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. ഹന്നാവുമുണ്ട്, കയ്യഫാവുമുണ്ട്, രണ്ട് മഹാപുരോഹിതന്മാർ ഒരേ സമയത്ത് ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. യഹൂദ മതത്തിൻ്റെ അങ്ങേയറ്റത്തെ അഥവാ ദയനീയമായ ഒരു പരാജയം കൂടിയാണ് ഇവിടെ കാണുന്നത്. ആ പരാജയത്തിൻ്റെ മൂർധന്യാവസ്ഥയാണല്ലോ യഹൂദന്മാരുടെ രാജാവായി വന്നവനെ, അവരുടെ മശിഹയായി വന്നവനെ ഇപ്പോൾ ക്രൂശിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്താണ് കയ്യഫാവ് ചെയ്തത് എന്നുള്ളത് 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെയായപ്പോൾ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ആസ്ഥാനം എന്ന് പറയുന്നത് റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെയാണ് ന്യായവിധി നടത്തുന്നത്. ആ വിസ്താര സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇതേക്കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ പീലാത്തോസിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഇവരെല്ലാവരും കൂടെ കൂടി കൊല്ലുവാൻ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ട ഇവർ മനസ്സിലൊരു വിധി കൽപ്പിച്ചു വച്ചിരിക്കുക. അത് നടപ്പിലാക്കുവാൻ പീലാത്തോസിൻ്റെ അരികിലേക്ക് വിടുകയാണ്. എന്തുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അരികിലേക്ക് വിട്ടത്? പീലാത്തോസാണ് ആ സമയത്തെ നാടുവാഴി, ആ സമയത്ത് റോമൻ ഭരണത്തിൻ്റെ കീഴിലാണല്ലോ അവിടുത്തെ ഗവർണറായി പ്രവർത്തിക്കുന്നയാൾ, അധികാരം ഏറ്റെടുത്ത് നടത്തുന്നയാൾ പീലാത്തോസാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായപ്രമാണമൊക്കെ ഉണ്ട് എങ്കിലും ഈ റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് ഒരു മരണശിക്ഷ വിധിക്കുവാനുള്ള അവകാശമില്ല, അധികാരമില്ല. അത് റോമൻ ഗവൺമെൻറ്റിനുള്ളതാണ്, അത് പീലാത്തോസിനുള്ളതാണ്. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അരികിലേക്ക് ഇപ്പോൾ വിടുന്നത്. ഇത് ആരൊക്കെ ഉണ്ട് ഇതിനകത്തെന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു വലിയ സൈന്യം തന്നെയാണ് ഈ ഗൂഢാലോചന നടത്തിക്കൊണ്ട് യേശുവിനെ കൊല്ലുവാനുള്ള തീരുമാനത്തോടുകൂടി പീലാത്തോസിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മർക്കോസ് 15:1, ഉടനെ അതികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘം ഒക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അതെ, ഒരു വലിയ സൈന്യം തന്നെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പീലാത്തോസിൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കൊണ്ടുപോയ ആളുകൾ, ഈ പടയാളികളും ചേവകരും അഥവാ മഹാപുരോഹിതന്മാരും എന്നൊക്കെ പറയുന്ന ഈ സംഘത്തിലെ ആളുകൾ, യഹൂദന്മാരായ ആളുകൾ ഈ ആസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചില്ല. എന്തുകൊണ്ട്? റോമൻ ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ്, ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ്. അപ്പോൾ ആ കോർട്ട് എന്ന് പറയുന്നത്, ആ കെട്ടിടം, ആ സ്ഥലം എന്ന് പറയുന്നത് ജാതികളുടെ അധീനതയിലുള്ള അഥവാ ജാതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് ഒരു യഹൂദൻ കയറി അശുദ്ധമാകരുത് എന്നുള്ള ചിന്തയിൽ, കാരണം അടുത്ത് പെസഹ കഴിക്കാനുള്ളതാണ്,
തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഈ ആസ്ഥാനത്തിനകത്തേക്ക് കടന്നില്ല. പിന്നെ എന്താ ചെയ്തത്? പീലാത്തോസ് അവരുടെ അരികിലേക്ക് പുറത്തു വരികയാണ്. അതാണ് നമുക്ക് 29-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. പീലാത്തോസ് പുറത്തു വന്നു. എന്താ ഈ മനുഷ്യൻ്റെ നേരെയുള്ള കുറ്റമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കുറ്റമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവനെ നിന്റെ അരികിൽ കൊണ്ടുവരുമോ എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ പീലാത്തോസ് അത് വിധിക്കാനുള്ള അവകാശം അവരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞു. ഇവനിൽ ഒരു കുറ്റവും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവർ ശിക്ഷ വിധിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിച്ചോൾവീൻ, ന്യായപ്രമാണത്തോടല്ലേ ലംഘനം കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്, അതനുസരിച്ച് വിധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നൊരു മറുപടി ശ്രദ്ധിച്ച്, ന്യായപ്രമാണപ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താ? ചെയ്ത തെറ്റിന് ന്യായപ്രമാണപ്രകാരം ശിക്ഷ വിധിപ്പാൻ പീലാത്തോസ് എന്ന ഗവർണർ അവരെ ചുമതലപ്പെടുത്തിയിട്ടും അവരത് ചെയ്യുന്നില്ല. കാരണം അവർക്ക് മരണശിക്ഷ കൊടുക്കാനുള്ള അധികാരമില്ല. അപ്പോൾ അവർ മനസ്സിൽ കണക്ക് കൂട്ടിയല്ലേ വന്നിരിക്കുന്നത്, ചെറിയ ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ, മരണശിക്ഷ തന്നെ കൊടുക്കണം, ഇതങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടണം. തൻ്റെ ആ മരണവിധം മുൻകൂട്ടി കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാക്ക് നിവൃത്തിയാകണമെങ്കിൽ ന്യായപ്രമാണ പ്രകാരം ഈ യഹൂദന്മാരൊരു വിധി കൽപ്പിച്ചിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരിലൂടെ ആ വാക്ക് തന്നെ പുറത്തു വരുന്നതാണ് നാം പിന്നെയും കാണുന്നത്. 33 മുതലുള്ള വാക്യങ്ങളിൽ പിന്നെയും പീലാത്തോസ് പുറത്തു വന്ന് യേശുവിനെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യുന്നതിൽ ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവാണോ നീ? അതിനും കർത്താവ് പറയുന്ന മറുപടി എന്താ? തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഗവർണറോട്, പീലാത്തോസിനോട് ചോദിച്ച ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം. നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പീലാത്തോസ് പറയുന്ന മറുപടി അടുത്ത നാം വായിക്കുന്നു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. 36 വാക്യമൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. കർത്താവ് അവിടെ വെളിപ്പെടുത്തി, ഈ ലോകത്തിലെ രാജ്യം സ്ഥാപിക്കാനാണ് ഞാൻ വന്നിരുന്നത് എങ്കിൽ എൻ്റെ ആളുകൾ ഇവിടെ നിന്ന് എന്നെ രക്ഷിച്ച് കൊണ്ടുപോകുമായിരുന്നു. എന്നെ ഈ നിലയിൽ നിങ്ങളുടെ കയ്യിൽ, യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം ചേവകർ എന്നെ രക്ഷിച്ച് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ എൻ്റെ രാജ്യസ്ഥാപനത്തിന് മനുഷ്യരുടെ സഹായം അല്ല ആവശ്യമായിട്ടുള്ളത്. അത് ദൈവം സ്ഥാപിക്കുന്ന രാജ്യമാണ്, അത് ദൈവരാജ്യമാണ് എന്നു പറഞ്ഞ് കർത്താവ് താൻ വന്നതിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യവും അവിടെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ലോകക്കാരല്ല, ഇവിടെ വസിക്കുന്നെങ്കിലും ഈ ലോകക്കാരല്ലാതെ വണ്ണം നിങ്ങൾ ജീവിക്കണം. അതെ, ഈ ലോകത്തിലെ അധികാരവും ഈ ലോകത്തിലെ പദവികളുമല്ല ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ളത്. കർത്താവ് തന്നെ പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല, അത് മറ്റൊരു രാജ്യമാണ്. ഏതാണ് രാജ്യം? നമുക്കറിയാം, അത് ദൈവരാജ്യമാണ്. പീലാത്തോസ് അത് കേട്ടിട്ട്, നീ രാജാവ് തന്നെയോ? അങ്ങനെയല്ലേ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, സത്യമാണ്, നീ പറയുന്നത് പോലെ ഞാൻ രാജാവ് തന്നെയാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ച് ജനന സമയത്ത് പറഞ്ഞത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ മരണസമയത്തും മരിച്ചു കിടക്കുമ്പോഴും മേലെഴുത്തെന്താ? നസറായന യേശു യഹൂദന്മാരുടെ രാജാവ്. അതെ, രാജാവായി പിറന്നവൻ, രാജാവായി ജീവിച്ചവൻ, രാജാവായി മരിച്ചവൻ. എന്നാൽ ഇന്നുവരെ ഒരു ഭൂമി പ്രദേശത്തും രാജാവായി അധികാരം നടത്തിയിട്ടില്ല. അത് സംഭവിക്കാൻ പോകുന്നു. യേശു ക്രിസ്തു രാജാധിരാജാവായി 1000 വർഷം ഭൂമിയെ വാഴുവാൻ പോകുന്ന ഒരു കാലഘട്ടം മുൻപോട്ടുണ്ട്. അത് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ പീലാത്തോസ് പറയുന്ന വാക്കുകളാണ് 38 മുതലുള്ള വാക്യങ്ങളിൽ. യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു വന്നിട്ട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഗവർണർ പീലാത്തോസ് ഇവനിൽ ഒരു കുറ്റവും കാണാൻ കഴിയാഞ്ഞിട്ട് എങ്ങനെയും ഇവനെ വിട്ടയക്കണമെന്നുള്ള ചിന്തയോടുകൂടി ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരുത്തനെ പെസഹയിൽ വിട്ടുതരിക പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ജനം ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു, ഇവനെ വേണ്ട, കള്ളനും കവർച്ചക്കാരനുമായ ബർബാസിനെ മതി ഞങ്ങൾക്ക്,
പ്രിയപ്പെട്ടവരെ, ദൈവവചനം നിവർത്തിക്കപ്പെടണമെങ്കിൽ അന്ന് അവിടെ നിന്ന് യേശുവിനെ വിട്ടയച്ചിരുന്നുവെങ്കിൽ അത് സാധ്യമാകുമായിരുന്നില്ല. കെട്ടപ്പെട്ടവനായി, പിടിക്കപ്പെട്ടവനായി, ഈ വിസ്താര സഭകളുടെ മുൻപിൽ നിന്ന് വിസ്തരിക്കപ്പെട്ടവനായി ക്രൂശിന്മേൽ കയറേണ്ടി വന്നത്, ഒരു മരണം അനുഭവിക്കേണ്ടി വന്നത് എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. താൻ അനുഭവിച്ച ആ കഷ്ടതകളുടെ ഒരു വിവരണമാണ് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ 19 അധ്യായത്തിലേക്ക് അടുത്ത ദിവസം നമുക്ക് പ്രവേശിക്കാം. അവിടെ പീലാത്തോസ് പിന്നീട് യേശുവിനെ പടയാളികളുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുന്നതും താൻ അനുഭവിക്കേണ്ടി വന്നതുമായ ആ കഷ്ടതയുടെ പാരമ്യമാണ് 19 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ദിവസം നമുക്കത് ചിന്തിക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.